ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അനന്തനാഗിലുള്ള ഒരു ആപ്പിൾ ഫാം സന്ദർശിച്ച വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ ഫാമിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നിങ്ങളെ ഇതിലെ കാഴ്ചകൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചതും പിന്നെ എൻ്റെ ആദ്യ വരുമാനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിനെ പറ്റി കൂടുതൽ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് വഴിയെ സംസാരിക്കുന്നതാണ്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണാമായിരുന്നു ഒരു സൈഡിൽ ആപ്പിളിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ ആപ്പിളിൻ്റെയൊക്കെ പ്രോഡക്ട്സ് വാങ്ങിക്കാം. ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് മാത്രമല്ല മറ്റു ചില ഐറ്റംസ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. Apple here chutney. You can take the apple juice, washroom you can use, these products you can taste. കുറേ നേരം അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്നും ഒരു ബോട്ടിൽ ആപ്പിൾ ജാമും അതുപോലെ താമരത്തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാറും വാങ്ങി ഞാൻ മുന്നോട്ട് നീങ്ങി. ഇവിടെ ഈ കാണുന്ന ഈ ആപ്പിളൊക്കെ ഈ ഫാമിൽ നിന്ന് പറിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ പറ്റും. അവിടെ നിന്ന് കൂടുതൽ ആപ്പിൾ കാഴ്ചകൾ കാണാൻ ഫാമിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതിനോടൊപ്പം എൻ്റെ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് പോകാം. ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നിട്ട് ഏകദേശം 4-5 വർഷമാകുന്നു. അതായത് കോവിഡ് വന്നതിന് ശേഷം ഗുജറാത്തിലാണ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്, ഞങ്ങളവിടെ താമസിക്കുന്നത്. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ വെച്ച് തുടങ്ങിയൊരു ചാനലായിരുന്നു ഇത്. അപ്പം എനിക്കതിന് മുമ്പേ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫ്രണ്ടിലേക്ക് വരാനൊരു മടിയായതുകൊണ്ട് ഞാൻ മോളുടെ പേര് വെച്ചിട്ട് സനാസ് കിഡ് സ്പെഷ്യൽ എന്ന പേരിലായിരുന്നു യൂട്യൂബ് തുടങ്ങിയത്. ആദ്യം അവളെ കൊണ്ടായിരുന്നു സംസാരിപ്പിച്ചിരുന്നത്. അവൾക്കാണെങ്കിൽ മലയാളമൊന്നും അത്ര വഴങ്ങില്ലായിരുന്നു. പിന്നെ വോയിസ് ഇടാതെയൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ അങ്ങനെ കഴിയുവേ ഇത് ഒരു എന്താ പറയുക, ഒരു വർഷത്തിന് എനിക്ക് മോണിയായി. പക്ഷേ മോണിയായപ്പോൾ ഞാൻ കുറച്ച് ലേസിയായി. ഞാൻ വീഡിയോ 10 ദിവസമൊക്കെ കൂടുമ്പോൾ വീഡിയോ ഇടുകയുള്ളൂ. ഇട്ടാൽ ചെറിയ വീഡിയോ, എനിക്ക് ചെറിയ വീഡിയോ ഇടുന്നതാണ് ഇഷ്ടം. കൂടെ ആപ്പിൾ ഫാമിൻ്റെ കാര്യവും പറയാം. ഞങ്ങൾ ഇവിടെ നിന്ന് ആപ്പിൾ പറിച്ച് കഴിക്കുകയും അതുപോലെ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആവശ്യമുള്ളതുപോലെ ആപ്പിൾ പറിച്ച് അതിൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്തു. ഇനി കുറച്ചെൻ്റെ യൂട്യൂബ് വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഷോർട്ടൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പം എൻ്റെ ഷോർട്ടിനൊന്നും തീരെ വ്യൂസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് എനിക്ക് നല്ല ഷോർട്ടൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഇങ്ങ് ഇട്ടു. ഒരു 4-5 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വമ്പൻ പണി കിട്ടി. എൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു. അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസമുണ്ടാക്കി. ഞാനിതെങ്ങനെയാണ് തിരിച്ചെടുക്കുക? നോക്കിയപ്പം കുഞ്ഞു വീഡിയോകൾ ഇടുന്നതുകൊണ്ട് വാച്ചോറുമില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മോണി ഞാൻ തിരിച്ച് പിടിക്കും. അതിനുവേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും ശരി എന്ന എൻ്റെ തീരുമാനത്തോടെ ഞാൻ ലോങ് വീഡിയോകളൊക്കെ 2-3 ആഴ്ചയിൽ ഇട്ടു. അതുപോലെ തന്നെ എൻ്റേതായ ഷോർട്സ് വീഡിയോകളൊക്കെ കൂടുതൽ ഞാൻ ഇട്ടു തുടങ്ങി. ഷോർട്സ് വീഡിയോയ്ക്ക് വലിയ റീച്ചൊന്നും കിട്ടിയില്ലെങ്കിലും കുറേ സബ്ബൊക്കെ കിട്ടി. പിന്നെ അതുവഴി കുറേ വ്യൂസൊക്കെ കിട്ടും. പിന്നെ നമ്മളുടെ വീഡിയോ അവരിലേക്കും എത്തിപ്പെടും. അങ്ങനെ പതുക്കെ എൻ്റെ വാച്ചവർ കൂടി വന്നു. എനിക്ക് 6-7 മാസം മുമ്പ് എൻ്റെ മോണി തിരിച്ച് കിട്ടിയായിരുന്നു. ഒരനുഭവം കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും. അതുപോലെയായിരുന്നു എനിക്ക് യൂട്യൂബിലെ കാര്യങ്ങളും. നോക്കൂ എത്ര ആപ്പിളാണ് ഇതിൻ്റെയൊക്കെ താഴെ വന്ന് വീണ് കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാവിൻ്റെ ചോട്ടിൽ പോലും ഇത്ര മാങ്ങ വീണ് കിടക്കില്ല. അതിലും അധികമായിട്ടാണ് ആപ്പിൾ എല്ലാ മരത്തിൻ്റെ താഴെയും വീണ് കിടപ്പുണ്ട്.
എനിക്ക് തോന്നുന്നു ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇവർ കുറേ ഇങ്ങനെ നിർത്തിയിരിക്കും. അവർക്ക് ഇതിൽ നഷ്ടവുമില്ല, കാരണം ഇത് കാണാൻ വരുന്നവർ കുറേ പർച്ചേസ് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ജ്യൂസായിട്ട് വാങ്ങിക്കുന്നുണ്ട്, ആപ്പിൾ പ്രോഡക്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഇൻകവും കിട്ടുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ആപ്പിൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് പറിച്ചെടുക്കാം, അങ്ങനെ പറിച്ചെടുത്താണ് അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കി കൊടുക്കണം. ഇത് നമ്മൾ ഈ കാശ്മീരിലെ കടകളിൽ കിട്ടുന്നതിനേക്കാളും വില കൂടുതലാണ് ഈ ഫാമിൽ നിന്ന് പറിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ പാഴായി വീഴുന്നതിനും നമ്മളിവിടെ നിന്ന് വന്ന് കഴിക്കുന്നതിനും ഒക്കെയുള്ളൊരു ചാർജ് ഈ വാങ്ങിക്കുന്നതിൽ നിന്ന് അവർ ഈടാക്കുന്നുണ്ട്. ആ, ഇനി എൻ്റെ വീഡിയോയുടെ കാര്യം പറയാം. അപ്പോൾ തുടക്കത്തിൽ വീഡിയോ വലിയ മൂവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, നമ്മളിടുന്ന വീഡിയോ ഒന്നും കാര്യം കാണുന്നില്ലേ, എന്താ ഈ കാണാത്തത് എന്നൊക്കെയുള്ള. അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ തമ്പനെയിൽ കുറച്ച് നന്നാക്കുക, കണ്ടൻറ്റ് സ്ട്രോങ് ആയിരിക്കും, നല്ല കൺസിസ്റ്റൻസിയിൽ വീഡിയോ ഇരിക്കണം. കൂടുതൽ ഞാൻ ലോങ് ആക്കാതിരിക്കും, എനിക്കെപ്പോഴും ചെറിയ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങളെടുത്ത് വെച്ചാൽ നോക്കുക, കാണും എല്ലാം 5 മിനിറ്റ് 6 മിനിറ്റ് അകത്താണ് ഞാൻ വീഡിയോ നിർത്തിയിരിക്കുന്നത്. അത് വ്ളോഗ് ഒഴിച്ച്, വ്ളോഗ് എപ്പോഴും നമുക്ക് ചെറുതിൽ ഒതുക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ പരമാവധി ഷോർട്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം വീഡിയോകൾ കുറച്ച് മൂവ് ആവും, ചെറിയ വീഡിയോ. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് കുത്തിയിരുന്ന് നോക്കാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ലെന്ന് ഞാൻ നോക്കിയെടുത്തുള്ള ലോങ് ഇടുമ്പോൾ പലരും സ്കിപ്പ് ചെയ്ത് നോക്കുന്നതിൻ്റെയുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാവുന്നത് ഈ ചെറിയ വീഡിയോ ഇടുമ്പോഴാണ്. അങ്ങനെ ഞാൻ കൂടുതലും അത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 3-4 മാസമൊക്കെ കൊണ്ട് വീഡിയോ ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഡോളറൊക്കെ കുറച്ചിങ്ങനെ കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം എൻ്റെ ആദ്യ വരുമാനം നേടിയെടുക്കാൻ എനിക്ക് പറ്റിയത്. ആക്ച്വലി എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം നേടണമെന്നുള്ളൊരു വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമുള്ള പാചകങ്ങളിടുകയും യാത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് വ്ളോഗ് ഇടാനും ഒക്കെ ഉള്ളൊരു ഇതായിട്ടായിരുന്നു ഞാൻ എൻ്റെ ചാനലിനെ കണ്ടിരുന്നത്. പിന്നെ ചില ഫ്രണ്ട്സും എൻ്റെ ചില ബന്ധുക്കളും ഒക്കെ ചോദിക്കുന്നു, ഈ കുറേ നാളായല്ലോ ഇതിൽ വീഡിയോ ഇട്ടിട്ട്, നിനക്ക് എത്രയാണ് കിട്ടുന്നത് ഇതിൽ നിന്ന് എന്നൊക്കെ. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അവരോട് പറയാനെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഇൻകം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആപ്പിൾ ഫാം സന്ദർശനമൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അതോടൊപ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ച കാലം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനോടും എൻ്റെ സുഹൃത്തുക്കളോടും പിന്നെ എൻ്റെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോട് ബൈ.